ഇതാണ് ഏറ്റവും വില കുറഞ്ഞ വിനിയൽ ഫ്ലോറിംഗ്. ആ ഇത് കൊള്ളാം, ഇത് മാർബിൾ ഷെയ്ഡ്, നല്ല ഒരു നല്ല ടോണാണ്. ഇതും സെയിം തിക്നെസ് തന്നെ വരുന്നതാണ്, നേരത്തെ കാണിച്ചാലും ഇല്ല. ആ ഇതാണ് ഇന്റീരിയർ റൂമിന്റെ വാൾസിലെ കൊട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ, അല്ലെ? ചെറിയ ബഡ്ജറ്റില് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനാണെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 20 രൂപ സ്ക്വയർ ഫീറ്റ്, 20 രൂപ സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ്. വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാൻ പലർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ വീട് പണിത് കഴിയുമ്പോൾ പലപ്പോഴും പൈസ കുറവ് എന്നുള്ള കാരണത്താൽ ഫ്ലോറിംഗ് പോലും ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. ചെലവ് കുറഞ്ഞ ഫ്ലോറിംഗ് ചെയ്യാവുന്ന ഒരു മാർഗമാണ് വിനിയൽ ഫ്ലോറിംഗ്. വീടിന്റെ ഫ്ലോറിംഗ്, അതുപോലെ പഴയ വീടിന്റെ മുറികളുടെ റിനോവേഷൻ, ചെറിയ ഓഫീസ്, ഇവിടെ എല്ലാം പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് വിനിയൽ ഫ്ലോറിംഗ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചിയിലെ റോയൽ ഫർണിഷിംഗ്സ് എന്ന സ്ഥാപനത്തിലാണ്. കൊച്ചി TD റോഡ്, MG റോഡ് മെട്രോ സ്റ്റേഷനടുത്താണ് ഈ സ്ഥാപനം. വിനിയൽ ഫ്ലോറിംഗിൽ ഏറ്റവും വിലക്കുറവായിട്ട് കിട്ടുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. വെൽക്കം ടു ആഷ്ടൻസ് കോൺസെപ്റ്റ്സ്. ആഷ്ടൻസ് കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിനിയൽ ഫ്ലോറിംഗ്, അതായത് ഇപ്പം വീട് പണിത്, പലർക്കും വീട് പണിതതിന് ശേഷം ഫ്ലോറിംഗ് പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. അതായത് നമുക്ക് എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ടൈൽസ് ഒക്കെ വരിക്കണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ആണ്. അപ്പൊ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വിനിയൽ ഫ്ലോറിംഗ് ഇട്ട് വീട് ഭംഗിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് വിനിയൽ ഫ്ലോറിംഗിന്റെ ഏറ്റവും ബേസിക് തിക്നെസ്സും അല്ല റേറ്റ് നമുക്ക് എന്തിലേക്ക് വരുന്നുണ്ട്? നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 12 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാകും. 12 രൂപ വരും. 0.65 തിക്നെസ് ആയിരിക്കും അതിന്റെ ഒരു MM ആണ് നമുക്ക് അതിൽ തിക്നെസ് ലെവൽ പറയുന്നത്. വീടുകൾക്ക് കൂടുതലും 0.55 അല്ലെങ്കിൽ 6.5 ഈ ഒരു തിക്നെസ് ആണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് ഈ 0.65 എന്നല്ല പറഞ്ഞത്, അത് മുതൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ടൈപ്പ് പോലും വിനിയൽ ഫ്ലോറിംഗിൽ ഉണ്ട്. ആന്റി സ്റ്റാറ്റിക്, ആന്റി ഫംഗൽ എന്ന് പറഞ്ഞത്, ലാബിലും മറ്റേ ഇലക്ട്രോണിക്സ് മീഡിയയിലും സ്റ്റുഡിയോയിലും ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഉണ്ടെന്നാണ്. നമുക്ക് ഇന്ന് തുടക്കം തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ ആ തിക്നെസ് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഏറ്റവും വില കുറഞ്ഞ വിനിയൽ ഫ്ലോറിംഗ്. ഇത് എത്രയാണെന്ന്? 12 രൂപ പറഞ്ഞ അല്ലേ? 12 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ്. നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് പുതിയ പാറ്റേൺ ഡിസൈൻ ഉള്ളത്? പാറ്റേൺ ഡിസൈൻ. ഇതിപ്പോ ഒട്ടിക്കണമെന്നുണ്ടോ? നേരെ ഫ്ലോറിലേക്ക് വിരിച്ചാൽ മാത്രം വിരിച്ചിട്ടാലും മതി. പിന്നെ ജസ്റ്റ് ഒന്ന് സൈഡ് സൈഡ് മാത്രം വീടിന്റെ റൂമിന്റെ സൈഡിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. വീടിന്റെ സൈഡിലേക്ക് നോക്കി. ഇത്രയും കനം കുറഞ്ഞ കാരണം ഒട്ടിക്കണമെന്നില്ല. ഓട്ടോമാറ്റിക് ആ റൂമിന്റെ ചൂട് കൊണ്ടിട്ട് അങ്ങോട്ട് ഇത് എത്ര നാള് നിക്കും? ഇതിന്റെ ലാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ? ലാസ്റ്റിംഗ് നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും. നമ്മ ചെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്തില്ലെങ്കിൽ നല്ലോണം ലാസ്റ്റിംഗ് ഉണ്ടാവും. ഈ കസരി ഇട്ട് നല്ലോണം ഇത് ചെലവ് കുറഞ്ഞ ഏറ്റവും മാർഗം. എനിക്ക് വീട്ടുകാർക്ക് തന്നെ ഇത് വീട്ടിലിടാവുന്നതാണ്. നമുക്ക് സാധനമാണ്. ഇത് കൊള്ളാലോ. നല്ല ഉടൻ നേരിയ സ്ട്രിപ്സിന്റെ നല്ല ഇതും സെയിം റേറ്റ് തന്നെ വരുന്നത്? സെയിം റേറ്റ് തന്നെ വരുന്നതാണ്. യെസ്, നല്ല ഭംഗിയായിരിക്കും. ചെറിയ വീടിന് ഏത് വീടിനും പറ്റിയ മോഡലാണ്. ശരിക്കും വുഡൻ ഫ്ലോറിംഗ് ചെയ്തേക്കണ പോലെ തന്നെ ഉണ്ട്. 12 രൂപക്ക് ഫ്ലോറിംഗ് കഴിയും. ആ ഇത് കൊള്ളാം. ഇത് മാർബിൾ ഷെയ്ഡ്, നല്ല ഒരു നല്ല ടോണാണ്. ഇതും ആ സെയിം റേറ്റ് തന്നെ വരുന്നത്? സെയിം റേറ്റ് തന്നെ വരുന്നത്. ഇത് എങ്ങനെയാണ് സൈസ് എങ്ങനെ വരുന്നത്? ലെങ്ത് എത്ര? 2 മീറ്റർ വീതിയിലാണ് വരുന്നത്. 6.5 6.5 വരുന്നത്. 6.5 വീതി, 35 മീറ്റർ ഒരു റോള് വരും നമുക്ക്. ഒരു റോള് 35 മീറ്റർ ആയിരിക്കും. നമുക്കിപ്പോ ഈ 12 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചപ്പോ എത്ര? ഡിസ്കൗണ്ട് ഇനി ഒരു 10 രൂപ വരും കട്ടിംഗ് റേഞ്ചിൽ. പിന്നെ നമുക്ക് റോളാകുമ്പോ ഒരു കുറച്ചുകൂടി ഒരു കോടി കുറഞ്ഞ ഒരു 9 രൂപ ആ റേഞ്ച് വരും. ഡിസ്കൗണ്ട് ഒക്കെ ഒരു 10 രൂപ സാധനം കിട്ടും. നമുക്ക് റോളോ വരുമ്പോ അതനുസരിച്ച് പ്രൈസിന് വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം വരും. ആ ഇതും കൊള്ളാല. ഇതും സെയിം തിക്നെസ് തന്നെ വരുന്നതാണ്? നേരത്തെ കാണിച്ചാലും ഇല്ല. നേരത്തെ കാണിച്ചത് 5.5, ഇത് 6.5. ഓക്കെ, ഒരു 0.5 തിക്നെസിന്റെ വ്യത്യാസം ഉണ്ടല്ലേ. വ്യത്യാസം. പ്രൈസ് വൈസ് എങ്ങനെയാ വ്യത്യാസം? പ്രൈസ് വൈസ് ഇത് 15 ആ റേഞ്ച് വരും സ്ക്വയർ ഫീറ്റ്. അതൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം റോളൊക്കെ ആകുമ്പോൾ ഒരു 12 രൂപ ആ റേഞ്ചേ വരുള്ളൂ. ആ റേഞ്ചിൽ കിട്ടും അല്ലേ? ഓ യെസ്. കുറച്ചുകൂടി കട്ടി ഉണ്ടാവും മറ്റേത് അപേക്ഷിച്ച്. കുറച്ചുകൂടി കട്ടിയുള്ളതല്ലോ. നല്ല ഒരു ചെറിയൊരു ഓഫീസ് സ്പേസിലേക്ക് ഇടാൻ പറ്റിയ കളറാണ്. ഈ കുട്ടികളുടെ മുറിയില് അതുപോലെ ഈ ഇപ്പൊ സ്റ്റഡി റൂമിലേക്ക് ഇടാൻ പറ്റിയാണ്. സ്റ്റഡി പഴയ വീടായാലും അവിടെ ഫ്ലോർ ഒന്ന്
പ്ലാസ്റ്റർ പാരിസ് ഫിനിഷിംഗ് ആയിട്ട് കിടന്നോളൂ നല്ല ഭംഗിയില്. ഈ 0.65 തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, സാമ്പിൾസ് ആണ് അതിന്റെ കാണിച്ചത്. അപ്പൊ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഈ സ്റ്റോക്കിൽ. ഇതെല്ലാം മിക്കതും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും, ഇല്ലാത്തത് നമുക്ക് ഒരു 2-3 ദിവസം മതിയാവും. ഓക്കെ, ഇവിടെ ഡിസൈൻസ് ആണ് കൂടുതൽ വരുന്നത് അല്ലേ. ഓക്കെ, ഇതെല്ലാം നല്ല നല്ല പാറ്റേൺസ് ആണ്. ഓക്കെ, ഇതിപ്പം ഇപ്പൊ സ്റ്റോക്കിൽ ഇല്ലാത്താണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വരുത്തിക്കാൻ പറ്റും? ഒരു 3 ദിവസം. 3 ദിവസം കൊണ്ട് ഇത് വരുത്തിക്കാൻ പറ്റും. ഇത് തന്നെ നല്ല അട്രാക്ഷൻ ആയിട്ട് കളേഴ്സ് ആണ്. ഇത് ഈ പറഞ്ഞ സെയിം സൈസ് തന്നെ വരുന്ന അല്ലേ? സെയിം സൈസിൽ തന്നെ വരുന്ന 2 മീറ്റർ വീതിയില്. യെസ്. ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും, സ്റ്റിക്ക് ചെയ്യുന്നത് ഇത്തിരി റഫാണ്. പശതാക്കാൻ വേണ്ടിയുള്ള പശയുടെ ഒരു ഗ്രിപ്പിനാണ് കൊടുത്തേക്കണത്. ഇപ്പൊ 0.65 വുഡൻ ഷെയ്ഡ് അല്ലാണ്ട് പ്ലെയിൻ കളേഴ്സിൽ വരുന്നില്ല അല്ലേ? തീം പ്ലെയിൻ കളേഴ്സ് കുറവായിരിക്കും. മാർബിൾ ഷെയ്ഡ്സ് അതും വെറൈറ്റി ആയിട്ടുണ്ട്. ഇതൊക്കെ ഡ്രൂമിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ലിവിംഗ് റൂമിൽ. പ്ലെയിൻ കളേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ജോയിന്റിംഗിൽ അങ്ങനെ ഇത് വരത്തില്ല, എങ്ങനെ ഇട്ടാലും ഒരേ ഡിസൈൻ തന്നെ ആയതുകൊണ്ട് തിരിച്ചു മറിച്ചാണെങ്കിലും ഇടാം. അത് രണ്ട് ജോയിന്റ്സ് വരുന്നിടത്ത് മാത്രം. ഇത് തിക്നെസ് കൂടിയതാണ്. അത് തിക്നെസ് ഒരു 1mm തിക്നെസ്. 1mm തിക്നെസ്. ഇത് ഓഫീസിലേക്ക് ഇടാൻ പറ്റിയാണല്ലേ? ഓഫീസ് വർക്ക് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് തിക്നെസ് ഇത്ര ആവശ്യമുണ്ട് ഓഫീസിലേക്ക് ഇടാൻ നേരത്ത്. ഇതിൽ നമുക്ക് കളേഴ്സ് വേറെ വരും, ബ്ലൂ റെഡ് അങ്ങനെ കളേഴ്സ് വേറെ ഉണ്ടാവും. കളേഴ്സ് വേറെ വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇത് നമുക്ക് അധികം ഏരിയ ഇല്ലെങ്കിൽ നമുക്കിത് വെറുതെ ഇട്ടാൽ മാത്രം വെറുതെ ഇട്ടാൽ മാത്രം മതി. കട്ടിയുള്ളത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്കിത് ഇവിടെ സ്റ്റിക്ക് ചെയ്യേണ്ട ഒരു പെർഫെക്ഷൻ വേണോ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എത്ര രൂപ വരും അത് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ? സ്റ്റിക്ക് ചെയ്യുന്ന നമുക്ക് പുറത്ത് ലേബർ ചാർജ് ആണ്, അവർക്ക് 12 രൂപ സ്ക്വയർ ഫീറ്റ് വരും. പശു ഉൾപ്പെടെ ₹12 വരും അല്ലേ? മെറ്റീരിയൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഫ്ലോർ ഇടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്നാലും ഇതും കൊള്ളാം, നല്ലൊരു ഷെയ്ഡാണ്. ഇപ്പൊ നേരത്തെ കാണിച്ച 1.3 തിക്നെസിന്റെ പല വെറൈറ്റീസ് ആണല്ലോ വരുന്നത്. ഓക്കെ, ഇതെല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഇല്ലെങ്കിലും നമുക്ക് 2-3 ദിവസം കൊണ്ട് വരുത്തിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതില് ചില വ്യത്യസ്തമായ ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. ഇത് കൊള്ളാം. കൂടുതലും ഉഡൻ ഡിസൈൻസ്. ഉഡൻ ഡിസൈൻസ് ആണ് കൂടുതൽ പോകുന്നത് അല്ലേ. ഇപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പാറ്റേൺസും വരുന്നുണ്ട്. ഓക്കെ, ഇത് 1.3 തിക്നെസിന്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതും കൊള്ളാം. ഇതെല്ലാം നമുക്ക് ചുമ്മാ ഫ്ലോറിൽ ഇട്ടാ മതി, പൊട്ടിക്കണമെന്ന് നിർബന്ധമില്ല. അതിന്റെ തന്നെ ഒരു റെഡാണ് കളർ വന്നേക്കണം അല്ലേ. അപ്പൊ ഇതിന് വേറെ കളറുകളുണ്ടല്ലേ? വേറെ ബ്ലൂ കളറൊക്കെ വരും. ബ്ലൂ കളറിലും വരുന്നുണ്ട്. ഓക്കെ, ഇത് പല സ്ഥലത്ത് ഉപയോഗിക്കാന്നാണല്ലേ. ഇപ്പൊ വീടിന് മാത്രമല്ല, വീടിന് മാത്രമല്ല, ഇതിൽ തന്നെ ഇനിയിപ്പോ തിക്നെസ് കൂടിയതാണ്. പിന്നെ 2mm തിക്നെസ് ഉണ്ട്. 2mm തിക്നെസ്. പ്ലെയിൻ കളേഴ്സ് ഉണ്ടാവുള്ളൂ. പ്ലെയിൻ കളേഴ്സ് ആണ് 2mm തിക്നെസ്സിൽ വരുന്നത്. ഗ്രേ, ബ്ലൂ, റെഡ് അങ്ങനെ കളേഴ്സ് ആയിരിക്കും. ഇതൊക്കെ അതിൽ പെട്ടാണല്ലോ 2mm തിക്നെസ്സിൽ വരുന്നത്. ഇത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി ട്രാഫിക് പെർപ്പസിലുള്ള അടുത്തൊക്കെ പറ്റിയാണ്. ഓഫീസുകളിലാണ്, വീടുകളിലല്ല. വീടുകളല്ല, ഓഫീസാണ് കൂടുതലും. ക്ലിനിക്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കണ മെറ്റീരിയലുള്ള വണ്ടിയുടെ ഫ്ലോറിംഗിന് വേണ്ടിയുള്ള ഐറ്റം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് വിലയുണ്ട് സ്ക്വയർ ഫീറ്റിന്? ഇത് സ്ക്വയർ ഫീറ്റ് ഒരു 26 വരും. 26 തിക്നെസ് വരുന്നതാണ്. ഓക്കെ ഓക്കെ, ഇതിൽ നമുക്കൊരു 5 കളേഴ്സ് വരും. 5 കളേഴ്സ് വരുന്നുണ്ട്. ടെറാക്കോട്ട, ബ്ലാക്ക് വരുന്നുള്ളു. ഇതാണ് ഇന്റീരിയർ റൂമിന്റെ വാൾസിലേക്ക് ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ അല്ലേ. വാൾ സ്റ്റിക്കേഴ്സ് അത് നല്ല വീതിയിൽ വരുന്നുണ്ട്. ഇത് എത്ര സൈസിലാണ് വരുന്നത്? ഇതൊരു 4 അടി വീതിയിലാണ് വരുന്നത്. 4 അടി വീതിയിൽ. ഇതൊരു ഇറ്റാലിയൻ മാർബിളാ, ആ ഒരു പാറ്റേൺ. ഇത് എന്ത് വിലയുണ്ട് സ്ക്വയർ ഫീറ്റിന്? ഇതൊരു 10 രൂപ റേഞ്ചിലേ വരുള്ളൂ. ഒരു 10 രൂപക്ക് നമുക്ക് റൂമൊക്കെ ഇന്റീരിയർ ഭംഗിയൊക്കെ എടുക്കാം. വാൾസ് എല്ലാം, പിന്നെ വാള് മാത്രമല്ല, ശരി ഏത് സർഫസില് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഉപയോഗിക്കാം. യെസ്, വളരെ ചെലവ് കുറഞ്ഞ ഇന്റീരിയർ വീടിന്റെ അകമൊക്കെ ഭംഗിയാക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്.
ഇത് കിഡ്സ് റൂമിലൊക്കെ ഇടാൻ പറ്റിയൊരു പാറ്റേൺ ആണ്. കൊള്ളാം. ഈ ഇതൊരു കളർഫുൾ പാറ്റേൺ, കുട്ടികളുടെ മുറിയിലൊക്കെ ഇടാൻ പറ്റിയ കിഡ്സ്. ഇതും സെയിം റേറ്റ് തന്നെ. ഇതിന്റെ സ്റ്റിക്കർ വരുന്നുണ്ട് നമുക്ക് വീട്ടുകാർക്ക് തന്നെ അത് സ്റ്റിക്ക് ചെയ്യാന്ന് കാര്യമുള്ളേ. ഒരു വൈപ്പറും മേടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. ഓക്കെ. ഇതിന്റെ പ്രൊഫഷണൽ അത് സ്റ്റിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആവശ്യമില്ല. അത് ഏത് സർഫസിലും ഉപയോഗിക്കാനോ നമുക്ക് മാറ്റിയിടക്ക് മാറ്റിയും ചേഞ്ചും ചെയ്യാൻ പറ്റും. ആ അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ, ഒരു വുഡൻ സ്ട്രൈപ്സിന്റെ. ഇതും സ്റ്റിക്കർ തന്നെയാണ്. സ്റ്റിക്കർ തന്നെയാണ്. ഇതൊക്കെ വാളില് ചില സൈഡത്തൊക്കെ ഒട്ടിക്കാൻ പറ്റിയതാണ്. 10 രൂപക്ക് നല്ലൊരു റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മെറ്റീരിയലാണ്. ഇത് സൈസ് വരുന്നത് 4 അടി വീതി. 4 അടി വീതി അല്ലേ? ഓക്കെ. നല്ല ഭംഗിയുണ്ടാണ്. ആ ഇതും കൊള്ളാം. ഇതും നല്ല ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു പാറ്റേൺ ആണ്. യെസ്. ഇതൊക്കെ നല്ല സ്ഥലത്തിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എങ്ങനെ ആസ് പെർ ഓർഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും? ഒരു പെട്ട എല്ലാം നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് ഉണ്ടാവും. ഒരു 2 ദിവസം ടൈം. ഓക്കെ. ഇത് വരെ ഇങ്ങനെ ദ്രവിച്ചു പോകുക അങ്ങനെ ഒന്നും ഇല്ലല്ലോ? അങ്ങനെ ഒന്നും ഉള്ളുന്നില്ല. നമ്മളതിന് ജസ്റ്റ് വാഷ് ചെയ്യാനും പറ്റും അല്ലേ? ആ വാഷ് ചെയ്യാം. എന്തെങ്കിലും അഴുക്കൊക്കെ ചെറിയ ഷാമ്പോ വാഷ് ചെയ്യാൻ പറ്റും. സ്പോഞ്ച് വെച്ചിട്ട് വാഷ് ചെയ്യാം. ഈ റൂമിൽ തന്നെ ബെഡ്റൂമിലൊക്കെ വുഡൻ ഷെയ്ഡുള്ള വിനിയൽ പ്ലാങ്ക്സ് ഉണ്ട്. അത് അതാണ് ഇപ്പൊ കാണിച്ചത്. ഓക്കെ. ഇതിപ്പോ എന്ത് തിക്നെസ്സിൽ വരുന്നുണ്ട്? 1.5, 2 mm, 3 mm, ആ ഒരു 3 തിക്നെസ്സിൽ വരുന്നുണ്ട്. അപ്പൊ സൈസിൽ വരുന്നത് ഇത് 6 ഇഞ്ച് 36 ഇഞ്ച് അതായിരിക്കും എന്റെ സൈസ്. ഇത് 15 സെന്റിമീറ്ററിന്റെ 90 സെന്റിമീറ്റർ സൈസിൽ വരുന്നു. സൈസിൽ വരുന്നുണ്ട്. ഇതെന്താ സ്ക്വയർ ഫീറ്റ് വരുന്നത്? സ്ക്വയർ ഫീറ്റ് നമുക്കൊരു 60 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 60, 70, 110. അത് കുറച്ച് ഏരിയയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് ഏരിയകളിലേക്ക് ഉപയോഗിക്കാം. ചെറിയ ഡിസ്കൗണ്ടും ഉണ്ടാവും. പിന്നെ അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതാണ് 1.5 വരുന്നത്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 60 രൂപ. നല്ല ഫിനിഷിംഗ് ആണ് സാറെ. ഇതിന് ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇതില് ഇത് 2 mm, 2 mm തിക്നെസ്. ഇത്തിരി കട്ടി കൂടിയത്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 70. 70 രൂപ പ്രൈസ് വരുന്നില്ല. ഓക്കെ. ഇത് നമുക്ക് ഈ ടെന്നീസ് കോർട്ടിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ടെന്നീസ് കോർട്ട്, ഷട്ടിൽ കോർട്ട്, അങ്ങനെയുള്ള ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഓക്കെ. ഇത് തിക്നെസ് കൂടുതലുള്ള തിക്നെസ് കൂടുതലായിരിക്കും. ഇത് ഇതിന്റെ തിക്നെസ്സിൽ എന്താണ് വരുന്നത്? ഈ വിനയലിന്റെ പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ? വിനയലിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ. ഇത്തരം ഷെയ്ഡുകൾ അവൈലബിൾ ആണ് വരുന്നത്. ഇത് ഇതിൽ കുറച്ച് ഗ്രിപ്പ് കൂടിയാണ് ഈ കാറ്റഗറി വരുന്നത്. ഇത് വണ്ടർഫ്ലോർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അല്ലേ? വണ്ടർഫ്ലോറിന്റെ. നമുക്ക് ഓർഡർ പ്രൈസ് ആയിരിക്കും. ഓർഡർ പ്രൈസ്? ഓ, ഇങ്ങനെ വരുന്നതാണ്. ഇതൊക്കെ എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇതൊരു 120 ആ റേഞ്ച് വരും. സ്ക്വയർ ഫീറ്റ്? ഒരു പ്രൊഫഷണൽ വില്ലാസ് പോലെ അങ്ങനെയുള്ള ചെയ്യാൻ വേണ്ടി പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഉപയോഗിക്കാം. വീടിലും നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? വീടുകളിലും ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഈ ആന്റി സ്റ്റാറ്റിക് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലാബിലും ക്ലിനിക്കിലും ഇലക്ട്രോണിക്സ് ലാബിലൊക്കെ വരുന്നുണ്ടല്ലോ. നമുക്ക് എർത്തിങ് വരാത്ത അങ്ങനത്തെ മാറ്റങ്ങൾ ഒന്ന് കാണിക്കുക. ഇതാണ് ഇലക്ട്ര എന്ന് പറഞ്ഞ വിനിയൽ ഫ്ലോറിംഗ് അല്ലേ? എർത്തിങ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഇലക്ട്രോണിക്സിന്റെ സർവീസും കാര്യങ്ങളും ചെയ്യണം. ഫ്ലോറ് എർത്തിങ് കട്ട് ചെയ്യണം. എർത്തിങ് ഇത് ഇലക്ട്ര പ്ലസ്. ഇതാണ് ഹോസ്പിറ്റലില് ക്ലിനിക്കില് യൂസ് ചെയ്യാൻ പറ്റിയല്ലേ? ലാബിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണല്ലേ? അതായത് ഹൈജീനിക്, അതായത് ജേംസ് എല്ലാം ഇതിനകത്ത് പിടിച്ചിരിക്കൂല എന്നാണ് കമ്പനി പറയുന്നത്. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? ഇതൊരു 190 രൂപ വരും. 190 രൂപ വരും. ഓക്കെ. ഈ ജിമ്നേഷ്യത്തിലൊക്കെ ഇടാൻ പറ്റിയ മെറ്റീരിയൽ ആണുള്ളത്. ഓക്കെ. ഇതിന് പല തിക്നെസ്സിൽ വരുന്നുണ്ട്? ഒറ്റ തിക്നെസ് ഇല്ല, പല തിക്നെസ് വരുന്നുണ്ട്. 1.3, പിന്നെ 2 mm, ഏറ്റവും കൂടിയത് 2 mm ആയിരിക്കും. 2 mm, അതായത് നമ്മുടെ ഡംബൽസ് എല്ലാം വെക്കുമ്പോ താഴെ ഡാമേജ് സൗണ്ട് വരാണ്ടിരിക്കാനും അതൊരു ഗ്രിപ്പും കിട്ടും. ഗ്രിപ്പും കിട്ടും താഴെ. അത് എക്സസൈസ് ഒക്കെ ചെയ്യുന്നിടത്തും എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുമ്പോഴൊക്കെ.
ഇതെന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇത് പല കോസ്റ്റ് വ്യത്യാസമുള്ള സ്റ്റാർട്ടിങ് എന്ത് പ്രൈസിൽ വരുന്നത്? സ്റ്റാർട്ടിങ് ഒരു 26 രൂപ ആ റേഞ്ച് വരും. അത് തിക്നെസ്സിൽ വരുന്നത്? അതൊരു 1.3. ഇത് നമുക്ക് മാറ്റുകൾ പല കാറ്റഗറിയിൽ വരുന്നുണ്ടല്ലേ? ആ പല കാറ്റഗറിയിലുണ്ട്. ഇതുള്ള ചെറുതും ഇതൊക്കെ എന്ത് പ്രൈസിലാണ്? ഇത് എന്ത് പ്രൈസ് വരുന്നത്? സ്ക്വയർ ഫീറ്റ് എന്ത് പ്രൈസ് വരുന്നത്? ഇതൊക്കെ ഒരു 60 രൂപ റേഞ്ച് വരും. 60 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതിന്റെ ഡിസൈൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഡിസൈൻ ടൈപ്പ് ആണെങ്കിൽ 70 ആ റേഞ്ച് വരുള്ളൂ റേറ്റ് വരുന്നുള്ളൂ. ഇത് ഇവിടെ മഴക്കാലത്തൊക്കെ വളരെ ഉപകാരപ്പെടുന്ന സാധനമാണ്. സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ പറ്റുക. അതിന്റെയൊക്കെ പല കളേഴ്സിലും വരുന്നുണ്ടല്ലോ ഇപ്പൊ. ഇതാ ഈ ലെങ്ത്, ഇത് ഹൈറ്റ് കൂടിയാണെങ്കിൽ എന്ത് പ്രൈസ്? സ്ക്വയർ ഫീറ്റ് റേറ്റ് എല്ലാം സെയിം തന്നെയാണ്. അതിന്റെ ഹൈറ്റ് കൂടുതൽ വ്യത്യാസം? ഹൈറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അതിന്റെ ഹൈറ്റ് നമുക്കൊരു 1 അടി 2 അടി 3 അടി 4 അടി ഒരേ രീതിയിൽ ഉണ്ടാവും. റേറ്റ് സെയിം തന്നെ വരുന്നത്? നല്ല സ്ക്വയർ ഫീറ്റ് ആണ്. റേറ്റ് സെയിം തന്നെ വരുന്നത്? സെയിം തന്നെ. ഇത് കൊള്ളാം. ടിക്കാണെങ്കിൽ പിന്നെ ഗം എന്ന് പറയുന്നത് ഇപ്പൊ ഫെവിക്കോളിന് തന്നെ പല കാറ്റഗറി തിരിച്ചു വരുന്നുണ്ട് അല്ലേ? പല കാറ്റഗറിയിലുണ്ട്. നമുക്ക് ഈ സാധാരണ പ്ലൈവുഡിലെ കുട്ടിക്കണ മൈക്ക് ഒട്ടിക്കണ ആ ഗമ്മിന്റെ ആവശ്യമില്ല. അതിൽ കുറഞ്ഞ ഗം മതിയല്ല. റബ്ബറൈസ്ഡ് ഗം മതിയാവും നമുക്കല്ല. ഫെവിക്കോളിന്റെ തന്നെ ഫോം ഫിക്സ് ഗ്രീൻ കളറില് ബ്ലൂ കളറിലൊക്കെ ഗം വരുന്നുണ്ട്. അതാണ് സാറിന് ഫർണിച്ചറിന് ഉപയോഗിക്കണ ഗമ്മിനേക്കാളും റേറ്റ് കുറവാണ്. റിബ്ഡ് കാർപ്പറ്റ് എന്ന് പറയണ അല്ലേ? ഇത് നമ്മുടെ ഹോം തിയേറ്ററിന്റെ വാളില്, അതായത് ഹൈലി പ്രൊഫഷണൽ രീതിയിലല്ല, ചെറിയ ബഡ്ജറ്റില് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനാണെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണ്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതൊരു 20 രൂപ സ്ക്വയർ ഫീറ്റ്. 20 രൂപ സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ്. ഇത് ആ സെയിം ഈ ഫെവിക്കോളിന്റെ ഒക്കെ ഗമ്മിട്ട് ഉപയോഗിക്കാൻ പറ്റിയാണ്. കോസ്റ്റ് വളരെ കുറവാണ്. സ്വയം മുട്ടിക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആരുടെയും സഹായത്തിന് വിളിക്കാം ഇങ്ങനെ ഒട്ടിക്കണവര്. ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു അക്കോസ്റ്റിക് മെറ്റീരിയലാണിത്. ഹൈലി പ്രൊഫഷണൽ എന്ന് പറയാനില്ല, പക്ഷെ ചെലവ് കുറഞ്ഞ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ കാഴ്ചയിൽ ഇതിന്റെ പല ഷെയ്ഡ്സും വരുന്നുണ്ട്. പല കളേഴ്സ്. ഇതിപ്പോ ഒരു ഗ്രേ ആണെങ്കിലും വേറെ ടോൺസിലും വരുന്നുണ്ടല്ലേ? യെസ്. ഇതുപോലെ ഇതിന്റെ സൈസ് എത്ര വരുന്ന? ഇത് 6.5 അടി വീതി. 6.5 അടി വീതിയിലല്ലേ. ഇതെന്തിന് യൂസ് ചെയ്യണം? ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ്? ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർപെറ്റ്സ് ആണല്ലേ. ഇത്തിരി എക്കോസ്റ്റിക് എന്നൊക്കെ പറയാം, ചെറിയൊരു എക്കോസ്റ്റിക് ഗ്രിപ്പുള്ള. ഇതെങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്? ഇത് 14 രൂപ വരും. 14 രൂപ. ഇത് ഒട്ടിക്കണോ അല്ലേ? വെറുതെ ഒട്ടിക്കേണ്ടി വരും. ഇത് മറ്റേതുപോലെ അല്ല, സ്റ്റിക്ക് ചെയ്യേണ്ടി വരും. ഇത് നല്ലതാണ്, ഒരു ഓഫീസിലേക്ക് ഇടാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. വിനൈൽ ഫ്ലോറിംഗ് ഒരു സാധാരണ പ്രൊഡക്റ്റ് മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ ലാബുകളിൽ ഹോസ്പിറ്റലിൽ ക്ലിനിക്കുകളിൽ ഇലക്ട്രോണിക്സ് മീഡിയയിൽ പോലും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് തന്നെ പല വേർഷൻസ് പല തിക്നെസ്സിൽ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. വിനൈൽ ഫ്ലോറിംഗ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.